നമസ്കാരം. കൊറോണ എന്ന വൈറസിൽ നിന്ന് ലോകം മുഴുവൻ പോരാടി നിൽക്കുന്ന സമയത്ത് അടുത്ത വൈറസ് എത്തിക്കഴിഞ്ഞു. ചൈനയിൽ നിന്നായിരുന്നു കൊറോണയുടെ ഉത്ഭവമെങ്കിൽ പുതിയ വൈറസ് എത്തിയിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. രാജ്യത്ത് അതിവേഗം പടരുന്ന പുതിയ തരം കൊറോണ വൈറസ് ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചത് ഇംഗ്ലണ്ടിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ക്രിസ് വിറ്റിയാണ്. കണ്ടെത്തലുകൾ ലോകാരോഗ്യ സംഘടനയെ അറിയിച്ചതായും വിറ്റി പറഞ്ഞു. ഇംഗ്ലണ്ടിൽ തെക്കുഭാഗത്ത് ശാസ്ത്രജ്ഞർ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം തിരിച്ചറിഞ്ഞതായി ആരോഗ്യ സെക്രട്ടറി മാറ്റ് ഹാൻകോക്ക് പറഞ്ഞിരുന്നു. എന്നാൽ തന്റെ മുൻഗാമികളെക്കാൾ ശക്തനായ ഈ പുതിയ അവതാരത്തിന് 70% അധിക വ്യാപനശേഷിയുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. സാധാരണയിൽ അധികം വ്യാപനശേഷിയുള്ള വൈറസിന്റെ സാമീപ്യം തികച്ചും ഭയപ്പെടുത്തുന്നതാണ് എന്നാണ് പ്രശസ്ത പകർച്ചവ്യാധി വിദഗ്ധൻ ജോൺ എഡ്മണ്ട്സ് പറയുന്നത്. ലണ്ടനിലും തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലും രോഗവ്യാപനം ക്രമാതീതമായി വർദ്ധിക്കുവാൻ ഈ പുതിയ ഇനം വൈറസാണ് കാരണമെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ക്രിസ് വിറ്റിയും പറഞ്ഞിരുന്നു. ഈ മഹാവ്യാധിയുടെ ഏറ്റവും ഭയാനകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ പുതിയ വകഭേദത്തെ ചെറുക്കുവാൻ സാധാരണ മുൻകരുതലുകളൊന്നും മതിയാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ലണ്ടനും തെക്കൻ ഇംഗ്ലണ്ടിന്റെ പല ഭാഗങ്ങളും ടയർ 4 നിയന്ത്രണങ്ങൾക്ക് കീഴിലാക്കി. ഈ വൈറസിന് ബ്രിട്ടനകത്ത് തന്നെയാണ് മ്യൂട്ടേഷൻ സംഭവിച്ചതെന്നാണ് കരുതുന്നത്. എന്നാൽ അക്കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല. രോഗവ്യാപനത്തിന്റെ വേഗത നിശ്ചയിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ആർ നിരക്കിനെ 0.4% വരെ വർദ്ധിപ്പിക്കാൻ ഈ പുതിയ ഇനം കൊറോണ വൈറസിനാകുമെന്നാണ് സർക്കാരിന്റെ ശാസ്ത്രോപദേഷ്ടാവ് വാലൻസ് പറയുന്നത്. നാടകീയമായ ഈ വെളിപ്പെടുത്തലിലൂടെ ഇംഗ്ലണ്ടിന്റെ 1/3 സ്ഥലങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദു ചെയ്യുവാൻ സർക്കാർ നിർബന്ധാതീതമായിരിക്കുകയാണ്. ലണ്ടനിലും പരിസര പ്രദേശങ്ങളിലും അതീവ കർശനമായ ടയർ 4 നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത്യാവശ്യമില്ലാത്ത സ്ഥാപനങ്ങൾ വിൽക്കുന്ന കടകൾ അടയ്ക്കുക, ക്രിസ്മസ് ദിനത്തിൽ ഉൾപ്പെടെ വീടിനുള്ളിൽ കഴിയുക തുടങ്ങിയ കർശന നിയന്ത്രണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുതിയ വൈറസിനെ കുറിച്ച് പഠിക്കുന്ന COVID-19 ജിനോമിക്സ് UK കൺസോർഷ്യം പറയുന്നത് യഥാർത്ഥ കൊറോണയുമായി തടിച്ചു നോക്കുമ്പോൾ ഈ പുതിയ ഇനത്തിൽ 17 കാതലായ മാറ്റങ്ങൾ ദൃശ്യമാണ് എന്ന് തന്നെയാണ്. ഇത്രയധികം മാറ്റങ്ങൾ ഒരു മ്യൂട്ടേഷനിൽ സംഭവിക്കുക എന്നത് തന്നെ അസാധാരണമാണ് എന്നും ഇവർ പറയുന്നുണ്ട്. ഇതിൽ തന്നെ സുപ്രധാനമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീനിലാണ്. കുന്തമുനയുടെ ആകൃതിയിലുള്ള ഈ സ്പൈക്കുകൾ ഉപയോഗിച്ചാണ് വൈറസ് മനുഷ്യകോശങ്ങളിൽ പിടിച്ചു തൂങ്ങുന്നതും രോഗത്തിന് കാരണമാകുന്നതും എന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം തന്നെ ബ്രിട്ടനിൽ കോവിഡ് കേസുകളും തുടർന്നുള്ള ആശുപത്രി വാസവും കൂടി വരികയാണ്. പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പുതിയ യാത്രാ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. പുതിയ വൈറസിന്റെ ദ്രുതഗതിയിലുള്ള വ്യാപനത്തിന്റെ ഫലമായാണ് രോഗം കൂടുന്നത്. പുതിയ വൈറസ് ഉയർന്ന മരണനിരക്കിന് കാരണമാകും എന്നതിനോ വാക്സിനുകളെയും ചികിത്സകളെയും ബാധിക്കുമെന്നതിനോ നിലവിൽ തെളിവുകളില്ല എന്നും ക്രിസ് വിറ്റി വ്യക്തമാക്കിയിരുന്നു. നവംബറിൽ പ്രഖ്യാപിച്ച ദേശീയ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളായിരിക്കും ടയർ 4 സോണിൽ ഉണ്ടാവുക. മറ്റു സോണുകളിൽ ഉള്ളവരോട് ടയർ 4 മേഖലകളിലേക്ക് യാത്ര ചെയ്യരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നതോടെ ഇതിനെതിരെ പ്രതിഷേധവും കനത്തിട്ടുണ്ട്. ഭരണകക്ഷി MPമാർ തന്നെ ഇതിനെതിരെയായി രംഗത്തും വന്നു കഴിഞ്ഞു. ലോക്ക്ഡൌൺ കൊണ്ട് രോഗവ്യാപനം തടയുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇല്ലാതെയാക്കുവാൻ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് തന്നെയാണ് ഇവർ അഭിപ്രായപ്പെടുന്നതും.